നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ കാലത്ത് സാധാരണയായി വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വാചകമാണ് ബന്ധങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, ബന്ധങ്ങൾ നിറവേറ്റി കൊണ്ടുപോകാൻ എത്ര പരിശ്രമമാണ് ആവശ്യമുള്ളത്. സുഹൃത്തുക്കളെ, ഈ ബന്ധങ്ങളാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം ഒരു ലക്ഷ്യബോധത്തോടുകൂടി കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്. ആസ്വാദ്യകരമാക്കുന്നതും ഈ ബന്ധങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏത് ബന്ധങ്ങളും പരിപാലിച്ചു കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമം ആവശ്യമില്ലേ? ബന്ധങ്ങൾ എന്ന് മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അതൊരു വിജയമാകുവാൻ നമുക്കവിടെ കുറച്ച് അധ്വാനം ആവശ്യമില്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാര്യമായ ഈ ബന്ധങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിൽ, കുറച്ച് പരിശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഏത് കാര്യവും നമ്മൾ പരിശ്രമിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരികയില്ല. നമ്മുടെ മനസ്സിൽ ചിന്താഭാരം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളും കൂടി കൂടും. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം ആശുപത്രികളും ഡോക്ടർമാരുമാണ്. പക്ഷേ അതോടൊപ്പം രോഗങ്ങളുടെ എണ്ണവും രോഗികളുടെ എണ്ണവും കൂടിക്കൂടിയല്ലേ വരുന്നത്? നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനവും രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവ് ചിന്തിക്കുവാനും എപ്പോഴും നമ്മുടെ മനസ്സിൽ ശുഭചിന്തനം നടത്തുവാനും ശ്രദ്ധിക്കണം. അതുവഴി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും കൂടി സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ അപ്രതീക്ഷിതമായി ദിവസം മുഴുവനും അല്ലെങ്കിൽ ജീവിതത്തിലും ഓരോന്ന് വന്നുകൊണ്ടിരിക്കും എന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓഫീസിലേക്ക് പോകുന്നുണ്ട്, പോകുന്ന റോഡിൽ ദിവസവും ഉള്ള ഒരു സ്ഥലത്ത് ഒരു കുഴി കാണുന്നുണ്ട്. എന്നുമെന്നും ആ കുഴി കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥമാകാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സിൻ്റെ ഊർജം എത്രയാണ് നഷ്ടമായി പോകുന്നത്. കുഴി പുറത്താണ്, പക്ഷേ അതിനെക്കുറിച്ചും പല പ്രാവശ്യം ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സിലും നമ്മൾ ഒരു വിള്ളലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരുന്നു, അതിന് പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഈ കുഴി എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ദീർഘം കൂടുതലുള്ള വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എനിക്ക് ഓഫീസിലേക്ക് എത്താൻ? അല്ല എങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ അത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ആക്കിയെടുക്കണം. ഇനി അതുമല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക റോഡ് നന്നാക്കുന്ന കാര്യത്തിൽ. ഇപ്പം എന്തൊരു കാര്യത്തിനെയും ആ പ്രശ്നത്തെക്കുറിച്ചായിരിക്കരുത് നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനെന്ത് പരിഹാരം നമുക്ക് കണ്ടെത്താം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മാനസിക ഊർജം വളരെയധികം സംരക്ഷിക്കുവാൻ സാധിക്കും. ഒരു വീട്ടിൽ ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി ചെയ്യുന്ന ശീലമുണ്ട്. കൂടെയുള്ള മറ്റൊരാൾക്ക് അതൊരു വിഷയമേ അല്ല എങ്കിൽ 20-25 വർഷമായിട്ട് പോലും ഒരുമിച്ച് താമസിച്ചു കൊണ്ടും ഈ ഒരു വിഷയം കാരണം പരസ്പരം കുത്തിനോവിക്കുന്ന പല കുടുംബങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു 5 മിനിറ്റ് മതി ആ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി വയ്ക്കുവാനായിട്ട്. കാരണം ഏതൊരു വ്യക്തിക്കാണോ ഈ അടുക്കും ചിട്ടയുമായി വയ്ക്കുന്ന ശീലമുള്ളത്, അവർക്കാണിത് പ്രാധാന്യമുള്ള വിഷയം. അപ്പോൾ അവർക്കിഷ്ടമുള്ള കാര്യം അവരങ്ങ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി അഥവാ മറ്റു വ്യക്തിയോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകണം, അവരെയും കൂടി സഹകരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ പറഞ്ഞാൽ മാത്രമേ അതിനെന്തെങ്കിലും പ്രയോജനം കിട്ടുകയുള്ളൂ. പരിഹാരം ഇല്ലാത്ത രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഉള്ളിൽ അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു എങ്കിൽ അതുകൊണ്ട് എന്തായാലും അതിനൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നില്ലല്ലോ. അതിന് പകരം നമ്മുടെ മാനസിക ഊർജം സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം. മറ്റുള്ളവരെ നന്നാക്കണം എന്നുള്ള ലക്ഷ്യം നല്ലതാണ്, പക്ഷെ അതൊരിക്കലും സ്വന്തം മാനസിക ഊർജം നഷ്ടപ്പെടുത്തിയിട്ടായി ആവരുത്. മറ്റുള്ളവരുടെ കൂടെ നമ്മൾ താമസിക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാവരും എന്നുള്ള കാര്യം അംഗീകരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ കുറവുകൾ ശ്രദ്ധിക്കുന്നതും അവരെ വിമർശിക്കുന്നതും അവരുടെ കുറവുകളെക്കുറിച്ച് അവരോടും മറ്റുള്ളവരോടും പറയുന്നതുമൊക്കെ നമുക്ക് ഒരു ഗുണവും ചെയ്യുകയില്ല. അതിന് പകരം അവരിലെ വിശേഷതകൾ നോക്കാം. അത് ശ്രദ്ധിക്കാതെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വല്ലപ്പോഴുമേ വരാറുള്ളൂ. ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ സാധാരണഗതിയിൽ അസ്വസ്ഥമാകുന്നത്.
സോഷ്യൽ മീഡിയയിൽ എൻ്റെ സുഹൃത്ത് ഞാനിട്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ലൈക്ക് ചെയ്തില്ല. അപ്പോൾ തന്നെ തീരുമാനിക്കുകയാണ്, ഇനി അവരൊരു പോസ്റ്റ് ചെയ്താൽ ഞാൻ അവർക്ക് നോക്കുകയില്ല, എനിക്ക് മാത്രം എന്താണ് കാര്യം. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ എൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് എത്രയെത്ര വേസ്റ്റ് തോട്ടുകളാണ് ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. നമ്മളറിയാതെ നമ്മൾ പല കാര്യങ്ങൾക്കും ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ബോട്ടിലൊക്കെ റോഡിലേക്ക് വലിച്ചെറിയുന്ന ഒരു ശീലമുണ്ട്. വിദേശത്ത് പോയാൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിയമങ്ങളും മര്യാദകളും പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദേഷ്യപ്പെടുന്നതും ഒച്ചത്തിൽ സംസാരിക്കുന്നതും ഒക്കെ എന്താണെന്നുള്ളത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയാമല്ലോ. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്, എവിടെ മിണ്ടാതിരിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള സാമർത്ഥ്യവും നമുക്കുണ്ട്. നമ്മൾ എന്തിന് മറ്റുള്ളവരുടെ ഡ്രൈവിംഗ് കണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആകണം? അവരുടെ ഗ്ലാസ് അടഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആകുന്നതോ നമ്മൾ അവരോട് പറയുന്നതോ അവരറിയുകയേയില്ല. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമ്മുടെ ശരീരത്തിനാണ് നഷ്ടം. അതിന് പകരം നമുക്കൊരു നല്ല സങ്കല്പം രചിച്ചുകൂടെ, ഞാൻ വളരെ നന്നായിട്ട് എൻ്റെ വാഹനം ഓടിക്കും, മനസ്സുകൊണ്ട് അവരോട് സംസാരിക്കും, താങ്കളും വണ്ടി നന്നായിട്ട് ഓടിക്കും. ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അവരെയും സംരക്ഷിക്കാൻ സാധിക്കും, നമ്മളെയും സംരക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പരിതസ്ഥിതി നമുക്ക് അനുകൂലമാകുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിരാശയും വരുന്നു. ഒരു ദിവസത്തേക്ക് നമുക്കതൊന്ന് മാറ്റി നോക്കാം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഇന്ന് ലോകത്തിൽ 4 പേരിൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നാണ്. ഇത് കേട്ടിട്ട് ഭയപ്പെടുകയല്ല വേണ്ടത്, ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പോസിറ്റീവ് തിങ്കിങ് നമ്മൾ ശീലമാക്കിയാൽ ഡിപ്രഷൻ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. മാനസിക ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം രണ്ടും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അതിനായിട്ട് നമ്മുടെ ബന്ധങ്ങളെ സുഗമമാക്കാൻ നമ്മൾ ശ്രമിക്കണം. വെപ്രാളം പിടിക്കുന്നതും തെറ്റാണ്, മറ്റുള്ളവരെ വെപ്രാളത്തിലേക്ക് കൊണ്ടുവരുന്നതും തെറ്റാണ്. സാധാരണയായി ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് ചെയ്യും. ഇങ്ങനെ പറയുമ്പോൾ സ്വയവും ഇറിറ്റേറ്റഡ് ആയി ചെയ്യുന്ന ആളെയും ഭയപ്പെടുത്തും. ഇതോടെ എന്തായാലും അവരുടെ ക്ഷമത കൂടാൻ പോകുന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ ഭയത്തോടുകൂടി ചിന്തിച്ചാൽ പോലും അവർ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്പീഡ് കുറയുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും, അത് മകനോ മകളോ മരുമകളോ ആരുമാകട്ടെ, അവർ എന്തെങ്കിലും ഒരു പുതിയ സംരംഭത്തിനായി നമ്മുടെ മുന്നിൽ വരികയാണ്, അതൊരു പക്ഷേ ഒരു പുതിയൊരു പാചകം പരീക്ഷിക്കുന്ന ഒരു കാര്യമാകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു പുതിയ ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാകാം. അവർ നമ്മളെ സമീപിക്കുമ്പോൾ അവരെ ഉണർവിലും ഉത്സാഹത്തിലും കൊണ്ടുവരുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് ശാന്തമായ മാനസികാവസ്ഥയോടുകൂടി ചെയ്യും, സന്തോഷത്തോടുകൂടി ചെയ്യും. ഒരിക്കലും വെപ്രാളം പിടിച്ചൊരു കാര്യം ചെയ്യരുത്. അങ്ങനെ നമ്മൾ ശീലിപ്പിക്കുക. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്താകും എന്നോർത്ത് ഭയത്തിൽ വന്ന് അവരെ ടെൻഷൻ അടിപ്പിക്കാതെ അവരെ ശാന്തമായി സന്തോഷത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ച് ചെയ്യുന്ന കാര്യത്തിലായിരിക്കണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു നിശബ്ദമായ സദസ്സിൽ ആരുടെയെങ്കിലും മൊബൈലിൻ്റെ ഒരു റിങ് വന്നു കഴിയുമ്പോൾ ആ മൊബൈലിൻ്റെ ഉടമ വ്യക്തി വെപ്രാളപ്പെടാറുണ്ട്. അവർ സൈലൻ്റ് ആക്കാൻ വളരെയധികം പാടുപെടുന്നത് കാണാം. സത്യത്തിൽ മൊബൈൽ സൈലൻ്റ് ആക്കാൻ എത്ര ഈസിയാണ് സുഹൃത്തുക്കളെ, പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ചുറ്റുമൊരുക്കിയിരിക്കുന്ന വ്യക്തികൾ ഈ മൊബൈലിൻ്റെ റിങ് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നു. അവരിൽ നിന്ന് വരുന്ന ആ നെഗറ്റീവ് എനർജിയുടെ ഊർജം ഇവരെയും വെപ്രാളത്തിലേക്ക് കൊണ്ടുവരുന്നു, ഇവരെ പരിഭ്രാന്തരാക്കുന്നു. പരിതസ്ഥിതിയെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ മുന്നിൽ വന്ന പരിതസ്ഥിതിയെ പരിഹരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ മാറ്റുന്നതിന് മുമ്പ് സ്വയം നിങ്ങൾ ചേഞ്ച് ആകൂ എന്നാണ്. സ്വന്തം മനസ്സിനെ നിങ്ങൾ ശുഭഭാവനയാൽ നിറച്ചുകൊണ്ടിരിക്കൂ. സ്വയത്തിനെ ബഹുമാനിക്കൂ, മറ്റുള്ളവരെയും ബഹുമാനിക്കാൻ പഠിക്കൂ. എന്നിട്ട് മധുരമായി സ്നേഹത്തോടെ ശിക്ഷണങ്ങൾ നൽകും. ഇല്ല എങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും വരും, അവരും തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നെഗറ്റീവ് എനർജം, നെഗറ്റീവ് ഊർജം ഇനി വീണ്ടും ഈ ലോകത്തിൽ പ്രഭവിക്കാനുള്ള സാഹചര്യം ഇല്ല. ലോകത്തിലെല്ലാവരും ഇങ്ങനെയുള്ള സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ഉള്ള കാര്യത്തിൽ സഹായം ആവശ്യമുള്ളവരാണ്.
ആദ്യം സ്വന്തം മനസ്സിനെ സംരക്ഷണത്തിൽ കൊണ്ടുവരുന്ന വഴി നമുക്ക് നമ്മളെ സഹായിക്കാം. അതിലൂടെ നമുക്ക് ലോകത്തുള്ള ഒരുപാട് പേരെയും സഹായിക്കാം.